ഈ കണക്കുകൾ നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ല. നീതിബോധമുള്ള സമൂഹത്തെ ഞെട്ടിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ 6 മാസത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ക്രൈസ്തവ പീഡനങ്ങളുടെ വർദ്ധനവ് 40.87%. പെർസിക്യൂഷൻ റിലീഫ് തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിൽ പീഡനങ്ങളുടെ കൃത്യമായ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാനഭംഗത്തിനിരയായ സ്ത്രീകളെ പറ്റിയും അനാഥരാക്കപ്പെട്ട കുട്ടികളെക്കുറിച്ചും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മെ ഞെട്ടിപ്പിക്കുന്ന വസ്തു കഴിഞ്ഞ 6 മാസത്തിൽ രാജ്യം 3 മാസവും ലോക്ക്ഡൗണിൽ ആയിരുന്നു എന്നതാണ്. പല സംസ്ഥാനങ്ങളിലെയും ക്രൈസ്തവർക്ക് കൊറോണ വൈറസിനൊപ്പം മതതീവ്രവാദികളെയും നേരിടേണ്ടി വന്നു. ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ വിശ്വാസികൾ മതപരമായ പീഡനങ്ങളും വിവേചനങ്ങളും നേരിടേണ്ടി വരുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2020 ജനുവരി മുതൽ ജൂൺ വരെ ക്രൈസ്തവർക്ക് നേരെ നടന്നത് 293 കേസുകളാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 202 കേസുകളായിരുന്നു ഉണ്ടായത്. 5 മാനഭംഗ കേസുകളും 6 കൊലപാതകങ്ങളും നടന്നു. 10 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ പോലും മതതീവ്രവാദികൾ മാനഭംഗപ്പെടുത്തി എന്നുകൂടി അറിയണം. 63 കേസുകളുമായി ഉത്തർപ്രദേശാണ് ക്രൈസ്തവ പീഡനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഛത്തീസ്ഗഡിൽ 22, ജാർഖണ്ഡിൽ 21, കർണാടകത്തിൽ 20 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിലും ഒഡീഷയിലുമായി 2 വിധവകൾ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെടുകയും കുഞ്ഞുങ്ങൾ അനാഥരാക്കപ്പെടുകയും ചെയ്തു. ക്രൈസ്തവ വിശ്വാസം പുലർത്തിയതിൻ്റെ പേരിൽ ഗ്രാമങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട 37 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒറ്റപ്പെടുത്തലുകളും ഭീഷണികളും. മതപീഡനങ്ങൾക്ക് വിധേയമാകുന്ന ക്രൈസ്തവർക്കായി പ്രവർത്തിക്കുന്ന ഓപ്പൺ ഡോർസ് അന്തർദേശീയ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ക്രൈസ്തവ പീഡനങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 10. ഇന്ത്യയ്ക്ക് തൊട്ടുമുകളിൽ ഉള്ളത് ഇറാനാണ് എന്നുകൂടി ഓപ്പൺ ഡോർസ് പറയുന്നു. രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും റിപ്പോർട്ടുകൾ തയ്യാറാക്കപ്പെടുന്നത്. വടക്കേ ഇന്ത്യയിലെ ഉൾനാടുകളിൽ ഉണ്ടാകുന്ന മതപീഡനങ്ങളിൽ അധികവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന വസ്തുത കൂടി പരിഗണിക്കുമ്പോഴാണ് ഇന്ത്യയിലെ ക്രൈസ്തവ പീഡനങ്ങളുടെ ഭയാനകത വ്യക്തമാകുന്നത്.